ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബർണറൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് രീതിയാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബർണറുകളൊക്കെ ഊരിയെടുക്കാം. എന്നതിന് ശേഷം നമ്മളൊരു പഴയൊരു പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹാർപിക്കാണ്. അപ്പോൾ ഹാർപിക്ക് നമ്മൾ കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. ഹാർപിക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതായത് ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത്രയ്ക്ക് കിട്ടില്ല. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ കളറ് ജസ്റ്റ് ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ കളറൊന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. എന്നതിന് ശേഷമാണ് നമ്മളത് കഴുകിയെടുക്കേണ്ടത്. ഇപ്പം തന്നെ ആ ഹാർപിക്കായ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി അതൊക്കെ നല്ലൊരു കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒക്കെ കറകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫെയറിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം എല്ലാം ഭാഗത്തുനിന്ന് ആക്കിയിട്ട് ഒന്നൊരു ബ്രഷ് വെച്ചിട്ട് അങ്ങ് കഴുകിയെടുത്തു. ഒന്ന് നന്നായിട്ട് ഉരച്ചെടുക്കണം. എന്നിട്ട് പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടി ആ സ്ക്രബ്ബർ, നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടൊന്ന് ഉരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒത്തിരി കാലം നമ്മൾ കഴുകാതെ വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ കറയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് പോയി കിട്ടി. അപ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉൾവശത്തൊന്നും അങ്ങനെ നമ്മൾ ഹാർപിക്ക് ഒരുപാട് ആക്കിയിട്ടില്ലല്ലോ, കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ആക്കിയിട്ട് വെക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ രീതി കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഒരു പിന്നെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കണം, നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു രീതി എന്ന് പറയുന്നത്, അടുത്ത നമ്മൾ വേറെ രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അത് ലെമൺ സാൾട്ട് വെച്ചിട്ടാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഇനോയുടെ സാൾട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഫ്രൂട്ട് സാൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ലെമൺ സാൾട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. ഇത് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കറ ഇളകിപ്പോകും. നമ്മൾ ഹാർപിക്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ഇത് ഇളകിപ്പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെമൺ സാൾട്ട് ചേർത്തു, പിന്നെ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അപ്പോൾ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കറ ഇളകിപ്പോകും, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കറകൾ ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഹാർപിക്ക് വെച്ച് ചെയ്തതിനേക്കാളും ഒന്നും കൂടി നല്ല രീതിയിൽ ഇളകുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ കുറച്ച് അധികം വിനെഗർ വേണം. അതായത് ഒരു കപ്പ്, അര കപ്പൊക്കെ വിനെഗർ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനോയുടെ സാൾട്ടോ അതല്ലെങ്കിൽ ലെമൺ സാൾട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേണം, നിർബന്ധമല്ല. ഇനോയുടെ ഫ്രൂട്ട് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തു. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട്. എന്ത് സംഭവം, നമ്മൾ ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെക്കണം. അല്ല, പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ആ കറ ഒത്തിരി അങ്ങ് ഇളകിപ്പോവില്ല. അപ്പോൾ കണ്ടോ, ഇനി ഇതിലേക്ക് കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡും ചേർത്ത് കൊടുത്തു. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കളർ മാറുന്നതായിട്ട് കാണാം കണ്ടോ. നല്ല ഈസിയാണ്, പെട്ടെന്ന് പോയി. നമ്മൾ ബ്രഷ് കൊണ്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മൊത്തമായിട്ട് പോയ പോലെ തന്നെയാണ്. ഇനി നമ്മൾ പോവാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് രണ്ട് രീതി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ലെമൺ സാൾട്ട് അല്ലെങ്കിൽ ഇനിയുടെ ഫ്രൂട്ട് സാൾട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിയിട്ട് ഇതുപോലെ വെക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടിപ്പാണ്.
ഇപ്പോൾ ഞാൻ ആ വെള്ളത്തിന്ന് എടുത്ത് മാറ്റി ഇനിയിപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ക്ലീനായിട്ട് പുതിയതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇനിയുടെ സാൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹാർപ്പിക്ക് വെച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോൾ അതും നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിന്നി വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ക്ലീൻ ചെയ്യാട്ടോ. അപ്പോൾ അതിനുള്ളിലുള്ളതൊക്കെ പോയി നമ്മൾ തീയൊക്കെ നല്ല രീതിയിൽ കത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തു. ഇനി ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റൗവിൽ ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് വെക്കുക. നമ്മുടെ തീയൊക്കെ നല്ല രീതിയിൽ കത്താനും എല്ലാത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 50K അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.